കൂടുതലും സമാധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ പിള്ളേർ എന്നോട് ചോദിക്കണം കേട്ടോ, കണ്ടറിയി കഴിഞ്ഞ അറിയണം സമാധാനം ഉണ്ടാവില്ല. ശ്രീദേവി ഹലോ, ഹായ്, വെൽക്കം ടു ചോയ്സ് നെറ്റ്വർക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സമാധാന പുസ്തകത്തിൻ്റെ ഫിലിമിൻ്റെ വിശേഷമായി. എൻ്റെ ഇപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി, വീണ ചേച്ചി, ഇർഫാൻ, ട്രിനിറ്റി, യെസ്, യോഹാൻ. വെൽക്കം ടു ഫോൺ. താങ്ക് യു. അപ്പോൾ ആദ്യം തന്നെ ഈ സമാധാന പുസ്തകം എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു കൂൾ കൂൾ മൈൻഡാണ്, ഒരു സമാധാന ഫീൽ പോലെ. ഈ ഫിലിം കാണുന്ന സമയത്ത് എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ സമാധാനം പോയിക്കൊണ്ടിരിക്കണേ? ആ ഫീൽ, അത് സിനിമ കാണുന്നവരുടെ ഫീലാണോ പറയേണ്ടത്? എങ്ങനെയാണ് ആ ഒരു ഫീൽ, സമാധാനമാണോ, എങ്ങനത്തെ രീതിയിലൊക്കെയാണ് പോകുന്നത്? അല്ല, ഇത് കണ്ടിറങ്ങിക്കഴിയുമ്പോ എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ, ചില ആൾക്കാർക്ക് ഒന്ന് റീത്തിങ്ക് ചെയ്യാനും, ചില ആൾക്കാർക്ക് ഒത്തിരി പഴയ കഥകൾ അവരുടെ ചിലപ്പോ ഓർമ്മ വന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ കുറെ ചേഞ്ചസ് വന്നിരിക്കും കുറെ ആൾക്കാരുടെ. അങ്ങനെ ഒരു നല്ല രീതിയിൽ പറഞ്ഞു പോകുന്ന, വളരെ സമാധാനമായി പോകുന്ന ഒരു ചിത്രമാണ്. കൂടുതലും സമാധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പിള്ളേർ എന്നോട് ചോദിക്കണം കേട്ടോ, കറക്റ്റ് ആയിട്ട്. തീർച്ചയായും, തീർച്ചയായും. പിന്നെ നമ്മുടെ ലക്ഷ്മിയുടെ ആദ്യത്തെ ഫിലിം അല്ലേ ഇത്? ആണോ? വെരി സീരിയസ്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു ഒരു ഫിലിമിലെ ഒരു ഫസ്റ്റ്? അമ്മ, ഞാനൊരു കല്യാണത്തിന് പോവായിരുന്നു. അപ്പൊ അമ്മയുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്, നീ ഒന്ന് കുറച്ച്, നീ അമ്മയടുത്താണ് പറഞ്ഞത്, കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തു, അങ്ങനെ വിളിച്ചു, ഇടുക്കിയിൽ കാണാൻ വരാൻ പറഞ്ഞു. അങ്ങനെ കാണാൻ ചെന്നു ഞങ്ങള്, ഓക്കെ ആണ്, വിളിക്കാം എന്ന് പറഞ്ഞു. അത് അങ്ങനെയല്ലേ പറയത്തുള്ളൂ, അപ്പോഴേ സെലക്ട് ഒന്നും പറയില്ലല്ലോ. അപ്പോഴത്തേക്കും വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സെലക്ട് ആയി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പടം എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്ക്, ഷാഫി സാറിന്റെ പടമാണ് ഫസ്റ്റ് ചെയ്യുന്ന പടം. പിന്നെ രണ്ടാമത് പ്രജീഷൻ ഡയറക്ട് ചെയ്ത വെള്ളത്തിലെ ജയസുരങ്ങളുടെ മകളായിട്ട് അഭിനയിച്ചു. പിന്നെ കുറച്ച് മൂവീസ് ചെയ്തു, ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കുന്നു. ഓക്കെ, ഒരു ഷൂട്ടിൽ എന്തെങ്കിലും മൊമെന്റ്സ്, ഫണ്ണി മൊമെന്റ്സ് ചോദിക്കാണെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഷൂട്ടിലെ ഫണ്ണി മൊമെന്റ്സ് എന്ന് പറഞ്ഞപ്പോ, ഞാൻ ഇവരൊക്കെ പാസ്റ്റിലാണ്, ഞാൻ മാത്രമാണ് പ്രസന്റിൽ ഉള്ളത്. എന്റെ കൂടെ നെബിഷ ഉണ്ട്, നെബിഷ വന്നിട്ടില്ല. അപ്പം വേറെ കുറെ പിള്ളേർ ഉണ്ട് കേട്ടോ. അപ്പം ട്രെയിലറിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, രണ്ട് യൂണിഫോം ഉണ്ട്. അപ്പം എന്റെ യൂണിഫോം വേറെയാണ്. അപ്പം ആ കുറെ പിള്ളേരുണ്ട്. അപ്പം അവരൊക്കെ ആയിട്ടാണല്ലോ ഞാൻ ഈ ഫസ്റ്റ് സിനിമ വരുമ്പോൾ തന്നെ ഞാൻ അവർക്ക്, ഇവരുടെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഓരോ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. യോഹാൻ ഫസ്റ്റാണ്, ഞാനും ഫസ്റ്റാണ്. പക്ഷേ ശ്രീലക്ഷ്മി ആണെങ്കിലും പറഞ്ഞല്ലോ, അപ്പോൾ ധനുഷ് ആണെങ്കിലും 18 അഭിനയിച്ചിട്ടുണ്ട്, വെഞ്ചിച്ചി അറിയാലോ, പിന്നെ ഇർഫാൻ ആണല്ലോ എല്ലാം അറിയാലോ, ആ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ചെല്ലുമ്പം അവിടെ ഔട്ട് കാസ്റ്റ് ആവോ, ഞാൻ ഫസ്റ്റ് ടൈം എന്നോട് ഇങ്ങനെ കുറേ പേര് നമ്മളിങ്ങനെ പറയുമല്ലോ. നമ്മുടെ സിനിമയിൽ ഇങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ട് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ആ സിനിമ വരണം എന്നൊക്കെ. അപ്പം നമ്മൾ കുഞ്ഞിലോട്ട് ഇങ്ങനെ ചോദിക്കത്തില്ല എന്താ അവൻ ആഗ്രഹം, അപ്പം ഞാൻ പറയാം എനിക്ക് ആക്ട്രസ് ആവാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ആവും ഭയങ്കര ആക്കലൊക്കെ. അപ്പം ആരും ഒന്ന് നമുക്ക് തോന്നും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, പക്ഷെ നമുക്ക് എന്തോ ആക്കുന്ന പോലെ തോന്നും. ഫണ്ണി മൊമെന്റ്സ് കുറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സെറ്റിന്റെ ഇടയ്ക്കാണെങ്കിലും ഈ ഞങ്ങളുടെ ഒരു സീനിൽ കുറെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ട്, ഹൈഡ്രജൻ ബലൂൺ സീനുണ്ട്. അപ്പം നമുക്ക് കാണാം, ഇപ്പം ഓരോ ബലൂണിനും ഇത്ര ഇത്ര രൂപയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ റീടേക്ക് ആണ് പറത്തി വിടുമല്ലോ. ഓരോ ബലൂൺ മുമ്പ് നമ്മൾ പല പ്രാവശ്യം മുമ്പ് ഷോൺ ചേട്ടയാണ്, യോഗി ചേട്ടയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് ഈ ഓരോ ബലൂൺ പോകുന്നുണ്ട്. അങ്ങനെ കുറെ കുറച്ച് കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പറയുമ്പോൾ അത് ഫണ്ണി ആയിട്ട് തോന്നുന്നില്ല, പക്ഷെ കാണാൻ ഭയങ്കര സാർ. പക്ഷേ ഈ സെറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ പിള്ളേരൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പം എല്ലാവരും നമ്മുടെ തന്നെ ഏജ് ആണെന്നില്ല, പക്ഷെ പല പല ഏജ് ആണല്ലോ, എല്ലാവരും പിള്ളേരായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പം എല്ലാവരും പിള്ളേരെ പോലെ ആയി, നല്ല രസമായിരുന്നു. ഓക്കെ, ഇപ്പൊ പറഞ്ഞ സമയത്ത് രണ്ട് യൂണിഫോം പറയുന്നുണ്ട് അല്ലേ? അപ്പൊ രണ്ട് കാലഘട്ടം, രണ്ട് കാലഘട്ടം. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടർ പേര് എന്തൊക്കെയാണ്, എങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്? ഇപ്പം സിനിമ തുടങ്ങുന്നത് ഞങ്ങളുടെന്നാണ് സ്റ്റാർട്ടിംഗ്. അപ്പം നമ്മുടെ ഈ സമയമാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പൊ ഇപ്പത്തെ ജനറേഷൻ വന്നാൽ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവരുടെ സ്റ്റോറി കുറച്ചുകൂടെ 2000 ആ സമയത്തല്ലേ,
നമ്മുടെ ഇപ്പൊ 2023-24 ഈ സമയത്തെയാണ്. അപ്പം ഈ സമയത്ത് പിള്ളേർക്ക് നല്ല രീതി, അപ്പം ട്രെയിലർ തന്നെ പറയുന്നുണ്ടല്ലോ, ഫേസ്ബുക്ക് ഇല്ലാത്ത, ഇന്റർനെറ്റ് ഇല്ലാത്ത, നമ്മുടെ എല്ലാം ഉള്ള സമയമാണ്. അതിന്റെ ചെറിയ ചെറിയ ഹിന്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പത്തെ ജനറേഷൻ പിള്ളേരാണ് ആദ്യമാണ് ഇപ്പൊ ഇപ്പത്തെ സ്കൂള്, ഇപ്പത്തെ യൂണിഫോം, ഇപ്പത്തെ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് എല്ലാം ഇപ്പത്തെ കാണിക്കുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പം ബാക്കി ഞാൻ പറഞ്ഞ സ്റ്റോറി അവനും പറയാം. അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. ഞാൻ ബാക്കി അറിയുന്നില്ല. ചേച്ചി, ഇപ്പൊ എല്ലാ ഫിലിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ കാരക്ടർ ചെയ്തിട്ടുണ്ട്, കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്രയൽ കണ്ട സമയത്ത് ഒരു കോസ്റ്റ്യൂം ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പൊ മോനും അമ്മയും നമ്മുടെ ബോണ്ട് ഭയങ്കര ഫീലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. സാഡ് ആയിട്ടൊക്കെ ഒരു നാട്ടിൻപുറത്തെ മക്കളെ അതിനെല്ലാം സംഭവം ഉണ്ട്. അതിനകത്ത് എല്ലാം ഉണ്ട്. നാട്ടിൻപുറത്തെ അമ്മമാരെ കുറച്ചും കൂടെ ഇപ്പൊ പണ്ടൊക്കെ ഈ ക്യാരക്ടർ അങ്ങനെ എന്റെ ഹസ്ബൻഡ് ആയിട്ട് അഭിനയിക്കുന്ന ആളെ പറ്റി പറയുന്നതേ ഉള്ളൂ. ആള് പുറത്താണ്, എബ്രോഡ് വർക്ക് ചെയ്ത് ജോലി ചെയ്യുന്ന ഒരാളായിട്ട് പറഞ്ഞു. അതായത് കാണിക്കുന്നില്ല, ഇതിനകത്ത് പറയുന്നതേ ഉള്ളൂ. കൊറേ അങ്ങനെ നല്ല നല്ല കുറച്ച് മൊമെന്റ്സ് ഞാനും ഒരു അമ്മയും മോനും തമ്മിലുള്ള പിന്നെ ഇവന്റെ കുരുത്തക്കേടുകളൊക്കെ ഇത് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കുറെ കുരുത്തക്കേടിന്റെ കുറെ നല്ല എലമെന്റ്സ് വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമാണ്. അതൊക്കെ അതൊക്കെ കണ്ടപ്പം നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങള് എന്റെയൊക്കെ ലൈഫിലെ കുറെ കാര്യങ്ങളുമായിട്ടൊക്കെ പിന്നെയോ, ഞാനൊക്കെ സ്കൂളിലെ സമയത്ത് ഓരോന്നൊക്കെ ഒളിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് അതൊക്കെ നമ്മള് അപ്പൊ എനിക്കും ഫീൽ ചെയ്തു. ഞാനപ്പോ അങ്ങനെയുള്ള കൊറേ സാധനങ്ങൾ എനിക്ക് പിന്നെ ഭയങ്കര വേഗം, ഞങ്ങള് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങള് ഭയങ്കര കണക്ഷൻ പെട്ടെന്ന് തന്നെ. മാത്രല്ല എനിക്കും, ഞാനൊരു അമ്മയാണല്ലോ, വലിയ മകൻ അല്ലെങ്കിൽ കൂടെ 8 വയസ്സ് ആയി എന്റെ അമ്പാടിക്ക്. സോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നമുക്ക് പല സാധനങ്ങളും ഞാൻ അവനെ വെച്ചിട്ട് കൊറേ സംഭവങ്ങൾ അതിനകത്ത് അവനാണ് ഇങ്ങനെ വരുന്നെങ്കിൽ അവനെ ആണ് ഞാൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ അതിനകത്ത് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ചാൻസസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാതെ. പിന്നെയും സിനിമ തിയേറ്ററിൽ വന്ന് എല്ലാരും കണ്ടു കഴിഞ്ഞാൽ ബാക്കി പറയുന്നത്. ഇവൻ ഞാൻ കൂടുതലും കോമ്പിനേഷൻ എനിക്ക് മോനുമായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ചൊരു പോർഷനിൽ ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ സ്റ്റുഡൻസ് അല്ലേ? എല്ലാവരും ഇവരൊക്കെ അങ്ങനെ അല്ല ഇപ്പോ ചിലപ്പോ സ്കൂളിൽ പഠിക്കാത്ത കൂട്ടുകാരന്മാരായിരിക്കും പുറമേയുള്ള കൂട്ടുകാരന്മാർ, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അത് ഉദ്ദേശിച്ചോ സ്കൂളിലെ നല്ല നല്ല കുട്ടികള് ആ പ്രായത്തിന്റേതായിട്ടുള്ള കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഞാൻ എനിക്ക് സ്റ്റോറി അറിയാം, പക്ഷെ ഞാൻ എനിക്ക് ഇവരുടെ ഉള്ള സീൻസ് ഒക്കെ കുറച്ച് പോർഷൻ ഞാൻ ഡബ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എല്ലാരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ കറന്റ് ഇപ്പൊ ഒരു അമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു അമ്മയുടെ ആ ഒരു ക്യാരക്ടറും ഇപ്പൊ സിലിപ്പിലെ ക്യാരക്ടർ നമ്മള് വ്യത്യാസം ഉണ്ടാവുമല്ലോ തീർച്ചയായും. അല്ല, അമ്മയുടെ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളർത്തുന്ന രീതി മാറിയിട്ടുണ്ടല്ലോ. വളർത്തുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എന്റെ അമ്മയൊക്കെ എന്നെ വളർത്തുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോഴുള്ള വ്യത്യാസം നമുക്കൊക്കെ അമ്മയുടെ അച്ഛനൊക്കെ ചെന്ന് എന്തെങ്കിലും പറയാൻ പേടിയാണ്. എന്ത് കള്ളത്തരം കാണിച്ചാലും ചെന്നിട്ട് പറയുമ്പോ നമ്മുടെ മുട്ടിടിക്കും, കാരണം തല്ലുറപ്പാണ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ കുറച്ചുകൂടെ ഓപ്പൺ ആയി തുടങ്ങി. അമ്മ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ അമ്പാടിയൊക്കെ മുന്നേ കൂട്ടി പറഞ്ഞുതരും, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നേ കൂട്ടി മുൻകൂർ ജാമ്യം എടുക്കും. തല്ലിപ്പം ഞാൻ വീട്ടില് അമ്മയുണ്ട്, ജിജിയാൻ്റെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ ബുക്ക് ഇങ്ങനെ എന്തോ പഠിക്കാൻ കൊടുത്തപ്പോഴത്തേന് തട്ടി. അപ്പൊ അത് ഉടനെ ഫോൺ വിളിച്ച് ജിജിയമ്മ പറയുന്നതിന് മുന്നേ ഞാൻ വിളിച്ചത്, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ടേ അമ്മ ദേഷ്യപ്പെടാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞ എന്താ, അതെ ജിജിയമ്മ ഇങ്ങനെ ബുക്കിന്റെ ഇരുന്നപ്പോ ഞാൻ ആ ബുക്ക് ഒന്ന് ചെറുതായിട്ട് വലിച്ചു. ഞാൻ അപ്പൊ തന്നെ ബുക്കിൽ തൊട്ട് തൊഴുതിട്ടുണ്ട്, സോറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നോക്കോ മുൻകൂട്ടി ഇത്, പക്ഷെ നമുക്കൊന്നാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ പേടി ഉണ്ടെങ്കിലും പേടിക്കകത്തൊരു സൗഹൃദം കൂടി ഉണ്ട്. ഇപ്പൊ
ഒരു കണക്ഷന്റെ ഒരു റെസ്പെക്ടും സൗഹൃദവും എല്ലാം ഉണ്ട് അച്ഛനും മക്കളും. മറ്റേന്ന് വെച്ചാൽ കൂടുതലും പേടിയാ നമുക്ക് അല്ലേ, അത് ആ രണ്ട് കാലഘട്ടം നല്ല രസമായിട്ട് ഈ സിനിമ കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കേ ഓക്കേ. പിന്നെ അതിൽ നിന്ന് വരുന്ന കുറച്ച് എന്തൊക്കെയാണ് നമ്മുടെ ഇനി പുതിയ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും തലമുറകളിലെ പുതിയ കുട്ടികൾക്കെല്ലാം എന്തൊക്കെ വേണം, അല്ലെങ്കിൽ അമ്മമാരെങ്ങനെ വേണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് സാർമാരെങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ, ഇതെല്ലാം വളരെ രസകരമായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് തിയേറ്ററിൽ പോയി നിങ്ങള് കാണുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇനി അടുത്തത് വേണ്ടത്. എന്റെ ക്യാരക്ടറിന്റെ പേര് മുത്തലിബ് എന്നാണ്. ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു ലീഡിങ് ക്യാരക്ടർ തന്നെയാണ് ഇവരുടെ എല്ലാം കൂടെ തന്നെ. ക്യാരക്ടറിന്റെ പേരെന്താ? മുത്തലിബ്. മുത്തലിബ്, മുത്തെന്നാണ് ഇവരെല്ലാം വിളിക്കുന്നത്. എങ്ങനെയാ ഒരു ക്യാരക്ടർ പോകുന്ന സിനിമയില്? വരുന്നത് അതല്ല ഇവരുടെ ഷെയർ ചെയ്ത് അങ്ങനത്തെ ഒരു നൈസല്ലോ കൂടുതൽ പറഞ്ഞ ഓവറായിപ്പോ മതി മതി മതി. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക, എൻജോയ് ചെയ്യുക. ട്രെയിലർ തന്നെ കണ്ടില്ല? ട്രെയിലർ കണ്ടില്ല? അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വീണ ചേച്ചി ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ വീഴുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ലുക്കല്ല വീണ ചേച്ചി വരുന്നുണ്ട്, കരഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പുറകെ. അപ്പൊ ഇങ്ങനെ ആ സാധനം എനിക്ക് വല്ലാതെ എനിക്ക് ആ ഫീൽ കണ്ടപ്പോ എന്തോ രണ്ടുപേരും പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു ഒരു അച്ഛനുണ്ടായിട്ടുണ്ട്. അച്ഛനും ഞാൻ തമ്മിൽ ചെറിയ സ്കൂളിലൊക്കെ പ്രോഗ്രസ്കർ റിപ്പോർട്ട് ഞാൻ സൈൻ ചെയ്യല് പിടിക്കല്, പിന്നെ എക്സാം പേപ്പർ എടുത്ത് ഒളിപ്പിച്ച് വെക്കുക. അയ്യോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആ കാലഘട്ടം. ഇപ്പൊ ഒന്നും പറ്റില്ല, ഇതൊക്കെ ഡിജിറ്റൽ എല്ലാം വന്ന് ഓൺലൈനിൽ കിടക്കും. ഒരു പരിപാടിയും പേപ്പർ തിരുത്താനും പറ്റില്ല, മാർക്ക് തിരുത്താൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്യാരക്ടർ പറ, എന്റെ ക്യാരക്ടറിന്റെ പേര് അബ്ദു എന്നാണ്. ഞാൻ അവന്റെ എല്ലാ ഇത് കൊടുത്തക്കേടിനും കൊടുത്തക്കേടിനും ഒപ്പം നിൽക്കുന്ന ആളാണ്. അപ്പൊ അതിന് ലാസ്റ്റ് അവൻ മാത്രമേ പിടിക്കപ്പെടൂ. അപ്പൊ അങ്ങനെ ഇത് പറഞ്ഞ അതില് സിനിമ രണ്ടു മാസം ഉണ്ടായിരുന്നോ ഷൂട്ടിംഗ് ഒക്കെ? ഞങ്ങൾ ക്യാമ്പ് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഷൂട്ട് തുടങ്ങുന്ന കുറച്ച് ദിവസം മുന്നേ ഞങ്ങള് അപ്പാർട്ട്മെന്റിൽ വന്നു. എനിക്ക് തോന്നുന്നു ആ രണ്ടു മാസം മറക്കാൻ പറ്റാത്ത അനുഭവം ചോദിക്കുകയാണെങ്കിൽ എന്തീ ചോദിച്ചാലേ പറയൂ. ട്രിനിറ്റി പറ ഒരു നേരത്തെ പറഞ്ഞു ബലൂണിന്റെ കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു എനിക്കൊരു വിഷമമുള്ള കാര്യമുണ്ട്. ഇവര് പോസ്റ്റർ ഷൂട്ട് ചെയ്തപ്പോ എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ പക്ഷെ ഞാന് ഞങ്ങളവിടെ അന്ന് ജസ്റ്റ് അപ്പത്തേക്കും കൊറേ, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കൊറേ പിള്ളേരെ നമുക്ക് പരിചയപ്പെട്ട അവിടെ പുതിയതായിട്ട് വന്നു. അപ്പം അവർക്ക് കാസ്റ്റിംഗ് ഏജൻസിൽ നിന്ന് വന്നായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ പേര് അവിടെ ഉണ്ട്, സെറ്റത്തിന് ഉണ്ട്, ഓഡിഷന് വന്നവരുണ്ട്, കുറെ പേരുണ്ട്. അപ്പം അവരൊക്കെ ഞാൻ ജസ്റ്റ് അവസാന ദിവസങ്ങളൊക്കെ ആകുമ്പോൾ കമ്പനിയായി വരുന്നത്. അപ്പൊ എനിക്ക് അവിടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം സ്കൂൾ വിട്ട് വേറൊരു പുതിയൊരു ഗ്യാങ് കിട്ടിയ പോലെയാണല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കുറെ നേരം ഇരുന്ന് എന്റെ അനിയത്തിനകത്ത് ചെറിയൊരു റോൾ ചെയ്യുന്നുണ്ട്, ക്രൗഡ് പോലെ. അപ്പം ട്രെയിനിങ് അവളുടെ പേര് അവളും ചെയ്യുന്നുണ്ട്. അപ്പം അവളും അവളും ഈ ഗ്യാങ്ങിലുണ്ട്, ഞങ്ങളൊരു ചെറിയൊരു ഗ്യാങ് പോലെ. അപ്പം ആ സമയത്ത് അവരെല്ലാവരും പ്ലാൻ ചെയ്യുക വണ്ടർലേ പോവാന്ന്. ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു പോസ്റ്റർ ഷൂട്ടും വണ്ടറിലെ പോകുന്ന പ്ലാൻ ചെയ്യും. അപ്പം ഇവരെല്ലാവരും ഓൾറെഡി പ്ലാൻ സെറ്റ് ആയി, നമുക്കത് പ്ലസ് ടു ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന സമയമാണ്. മാർക്ക് ലിസ്റ്റ് കൊടുക്കുവാണെങ്കിൽ വണ്ടറിലയിൽ വെച്ചിട്ട് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ ശരിയാക്കൊണ്ടിരിക്കുക. അപ്പം ഞാനും വരാമെന്നും പറഞ്ഞു പോയി, ഞാനും വരാമെന്നും പറഞ്ഞു പോയി. അപ്പം പോസ്റ്ററിന് എന്നെ ആരോ വിളിക്കുന്നത്, രോഹിതേട്ടനാണ് ആരോ വിളിച്ചിട്ട് പറഞ്ഞു ട്രിനിറ്റി പോസ്റ്ററിന്റെ ഷൂട്ട് ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി വണ്ടറിലെ ഇവരെല്ലാം പറഞ്ഞു, പ്ലാനും പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ചേട്ടാ ഞാൻ വണ്ടറില ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അപ്പം നബിഷിനെ വിളിച്ചിട്ടുണ്ട്, അവനും വരാൻ പറ്റില്ലെന്നാ പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ല വരണ്ട അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കും ദൈവം ഞാൻ ഇങ്ങനെ പോസ്റ്റർ കണ്ടില്ലെങ്കിലും. അപ്പൊ ഞാൻ ഒരു പോസ്റ്റർ വന്നു, ഞാനില്ല, ഓക്കെ രണ്ടാമത്തെ പോസ്റ്റർ വന്നു, വീണ്ടും ഞാനില്ല, മൂന്നാമത്തെ പോസ്റ്റർ വന്നു, എഡിറ്റ് ചെയ്ത് കളഞ്ഞോ. ഞാൻ ഓർ ദൈവം എന്നെങ്ങാനും കട്ട് ചെയ്ത് കളഞ്ഞു. എല്ലാവരും പറയാൻ തുടങ്ങി. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഞാൻ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തപ്പം ഇന്റർവ്യൂ ഉണ്ടല്ലോ. അപ്പം ഇന്റർവ്യൂവിന്റെ സമയത്ത് എന്നോട് എച്ച്ഒഡി ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ഹോബീസ് എന്താണ് പാഷൻ എന്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്, എനിക്ക് ഡാൻസിങ് ഇഷ്ടമാണ്. പറഞ്ഞു ആക്ടിങ് ഇഷ്ടമാണ്. അപ്പം ഷോർട്ട് ഫിലിം വല്ലതും ചെയ്തു. ഞാൻ ഒരു ചെറുതായിട്ട് സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടർ ഉള്ളിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ അപ്പം പുള്ളിക്കാരൻ നമ്മളെ ഈ ഹെൽപ്പ് ലൈൻ വിളിക്കുമ്പോൾ തന്നെ
നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം സ്റ്റാറ്റസ് എന്നിട്ട് എന്തോ എന്നോട് എനിക്ക് ചോദിച്ചപ്പോഴത്തേ മെയ് സിനിമയെ. അപ്പം ഞാൻ പറഞ്ഞു സമാധാന പുസ്തകം എച്ചുകൂടി ഞങ്ങളുടെ ഭയങ്കര അമ്മയാണ്. അപ്പം അങ്ങനെ സംസാരിക്കാം നമുക്ക്. ഫസ്റ്റ് ദിവസം തൊട്ട് അങ്ങനെയാണ്. അപ്പം സുജിത്സ എന്ന പേര്. അപ്പം സാർ ഇങ്ങനെ ചോദിച്ചു എന്താ പേര്, അപ്പം ഏത് സിനിമയുടെ പേരെന്താ പറയുക, സമാധാന പുസ്തകം എന്നാണ് പേര്, അതിൻ്റെയാണോ ആ സ്റ്റാറ്റസ് ഇട്ടിരുന്നത്? ഞാൻ അത് തന്നെ. അപ്പം ആ സമയമാകുമ്പോൾ നമ്മൾ കുറേ ഫോട്ടോസ് ബാക്കിയുണ്ടല്ലോ. അപ്പം ഞാൻ അതിലൂടെ നിർത്തിയിട്ട് സ്റ്റാറ്റസ് ഇടും. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചോദിച്ചു. അപ്പം അയ്യോ വിഷം വന്നു കഴിഞ്ഞു പോസ്റ്ററിൽ ഞാനില്ല അതെന്റെ വിഷം. അപ്പം ഇങ്ങനെ അവരെല്ലാം അറിഞ്ഞല്ലോ. അപ്പം ഇപ്പൊ ഓൾമോസ്റ്റ് അന്ന് എന്നിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാം വെക്കുമല്ലോ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പം പുള്ളിക്കാരൻ അനൗൺസ് ചെയ്തു ഇപ്പം നമ്മുടെ കൂടുത്തെ ഒരു സിനിമ നടി ഉണ്ട്. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ അനിക സുരേന്ദ്രൻ പഠിക്കുന്നുണ്ട്. അപ്പം അനിക സുരേന്ദ്രനാണ് ഞാൻ വിചാരിച്ചത്. അപ്പം എന്റെ പേരും പറഞ്ഞു. അപ്പം ഓൾമോസ്റ്റ് അവിടെ എല്ലാവരും അറിഞ്ഞു. അപ്പൊ അപ്പൊ തൊട്ട് എന്നോട് ആൾക്കാർ ചോദിക്കുന്നു ഓൾമോസ്റ്റ് ഒരു വർഷമായില്ലേ ട്രിൻറ്റി സിനിമ എന്താ സിനിമ എന്താ സിനിമ എന്താ. അപ്പൊ പോസ്റ്റർ വന്ന് ട്രിൻറ്റി നിന്നെ കട്ട് ചെയ്തു, നീ കട്ട് ചെയ്തു, നീ സ്കൂൾ കോളേജ് വിടുന്ന നല്ലത് നിന്നെ കട്ട് ചെയ്ത് പറഞ്ഞു. ലൈക്ക് അപ്പൊ നമ്മളെ ഇമോഷണലി ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി ആ കുടുംബത്തിന് ട്രെയിലർ വന്ന് പോക്കെ ഞാനുണ്ട്. അപ്പൊ ഞാൻ ജെല്ലർക്ക് അയച്ചു കൊടുക്കുന്നത് ഞാനുണ്ട്. ഞാൻ ആദ്യം ജോ ആൻജോല അതിന്റെ പ്രസിഡന്റാ ഞാൻ ഇന്ന് ആളില്ലാണ്ടല്ലേ കിഴക്കി പോതെ ഡ്രൈവറെ ഒരാഴ്ച എന്നാലേ ഡ്രൈവേഴ്സാ എന്റെ അമ്മച്ചി ഈ വയസ്സായ നാട്ടിലാന്ന് പണിയെ തൊപ്പിച്ചേക്കരുത് ലില്ലിക്കുട്ടിയെ എന്താ ഉണ്ട് നമ്മള് നിങ്ങള് യൂട്യൂബ് കാണുന്നതാണോ യൂട്യൂബ് കാണുന്നല്ലേ ഫിറോസ് ചുറ്റി പറയണോ ഫുഡ് ബ്ലോഗറാ ഇങ്ങനെ ട്രൈ ചെയ്ത് ആദ്യം ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളാണ് കൂടുതലെടുത്ത് ഇപ്പൊ കുറച്ചു പേരുടെയൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നു. ടീച്ചറെ ഒരു കാര്യം പറയണ്ടായിരുന്നു. മറ്റേ ശ്രീദേവി മാമിന്റെ ശ്രീവിദ്യ മാം അല്ല വളരെ മോശമായിരുന്നു. ശ്രീവിദ്യ മാമിന്റെ ആ ഒരു റീക്രിയേഷൻ സൂപ്പറായിരുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിണി ചേച്ചിയുടെ എക്സ്പ്രഷൻ അല്ലോ. ആ സാധനം ഈ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ ഇവിടെ അടക്കം ഞാൻ ശ്രദ്ധിച്ചു. ആ ഭയങ്കര എങ്ങനെ വെച്ചാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു അത് ഷോട്ടിന് മുന്നേ വീട് അമ്മ ചെയ്യുന്നതിനെ ഇങ്ങനെ എങ്ങനെ ആക്കിയാ ഇങ്ങനെ ആക്കാൻ പറ്റും അങ്ങനെ നോക്കിട്ട് അതേപോലെ നോക്കി ചെയ്ത് നോക്കി അത്രേ ഉള്ളൂ. വേറൊരു ചെറിയൊരു നെഗറ്റീവ് അല്ല ചേച്ചി, അതില് കമന്റ്സ് എഴുതുന്നുണ്ട് എഡിറ്റിംഗ് ഇവിടുന്ന് ഞാന് ബിഗ് ബോസിന്റെ ഫിനാലിക്ക് പോവാണ്. അപ്പൊ ഈ 6 മണിക്ക് അപ്ലോഡ് ചെയ്ത ഭയങ്കര വ്യൂ കിട്ടും. അപ്പൊ 6 മണിക്ക് അപ്ലോഡ് ചെയ്യണല്ലോ. ഞാനിത് എത്ര നോക്കിട്ട് ഞാൻ 6:30 ആയപ്പോ അയ്യോ ദൈവം അപ്ലോഡ് ചെയ്തില്ലല്ലോ. അപ്പത്തേക്കിന് റേഞ്ച് കുറഞ്ഞു തുടങ്ങിയ. അപ്പൊ ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇരുന്നു അപ്ലോഡ് ചെയ്യാൻ ഇട്ടു. അപ്പം ഈ പാട്ട് കിട്ടി. അത് ഈ പാട്ട് റീലിൽ നിന്ന് തന്നെ ഉള്ള പാട്ടെടുത്തു. ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു 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 2 താളം മാറിപ്പോയി ഈ ഉണ്ടായിരുന്ന റീലിലെ സോങ്. ഞങ്ങൾ ചെയ്ത് വെച്ച സെറ്റ് ചെയ്ത് വെച്ചത് പക്ഷെ അതിനകത്ത് ഉണ്ടായിരുന്ന അത് കേൾക്കാനുള്ള ടൈമില്ല. കാര്യം ഇത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എങ്ങാനും വ്യൂസ് കുറഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ട്. കാരണം ഇപ്പൊ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും. അപ്പൊ അതിന് മുന്നേ ഇത് അപ്ലോഡ് ആവുകയും ചെയ്യണം. അത് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ വീണ്ടും സമയം വ്യൂ കുറഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ഞാനിതൊക്കെ അപ്ലോഡ് ചെയ്ത് അവിടെ ഇറങ്ങി കഴിയുമ്പോഴാണ് എനിക്ക് നിറച്ചു കൂട് ചേച്ചി അപ്ലോഡ് ചെയ്തത്. എന്റെ ക്യാമറ പയ്യൻ ഇനി വിളിച്ചിട്ട് ചേച്ചി എന്ത് ചെയ്യുന്ന ചേച്ചി എല്ലാം നല്ലത് ചേച്ചി അപ്ലോഡ് ചെയ്തതിന് ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ അതിന്റെ കമന്റുകൾ മുഴുവൻ അത് തന്നെ. പിന്നെ കണ്ടില്ല അത് മാത്രം പക്ഷെ
സ്റ്റാർട്ടിംഗ് ഒക്കെ ആ കോസ്റ്റ്യൂം ഒക്കെ അതൊക്കെ സ്റ്റൈലിസ്റ്റ് എന്റെ നിതിൻ എന്ന് പറഞ്ഞ പയ്യൻ അവൻ തന്നെ അത് എല്ലാം അറേഞ്ച് ചെയ്തതാ. ഞാൻ പെട്ടെന്ന് സ്കൂളിനെ സംബന്ധിച്ച് പെട്ടെന്നാണ് ചേച്ചിട്ടെ വിടുന്നത്. ഇത് നൈസ്. അപ്പോ ഒരു ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണേ. ആരത്തെ ചോദിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആരാ ഫസ്റ്റ് ആൻസർ വേണം നോക്കാം. ഓക്കെ, എല്ലാവരും തെന്നി വീഴുന്ന എന്തൊരു അടിയോ മൈക്കിലോ ഞാൻ കേൾക്കാലോ, ഞാൻ പറയാം, കുഴപ്പമില്ല. എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കുറ്റവാളികൾ ഭയപ്പെടുന്ന മരം. ചേച്ചി ഞാൻ ജിക്ക് മാത്രം ജിക്കാണോ? അടുത്ത ജിക്കാണേ. കുറ്റവാളികള് ഭയപ്പെടുന്ന മരം. ആൻസർ കണ്ടു, പക്ഷെ ആൻസറും ക്വസ്റ്റ്യൻ നമ്പർ ബന്ധമില്ലല്ലോ. പറയാ എന്തായാലും പറയട്ടെ. കഴുമരം. കഴുമരം ആണോ? ഓ പറഞ്ഞോ, ആരാ ശരിക്കും പറഞ്ഞേ? അത് അപ്പൊ തൂക്കുമരം കഴുമരം വ്യത്യാസം അത് മലയാളം. ഓക്കെ, അപ്പൊ അടുത്തത് എപ്പോഴും വിശപ്പുള്ള രാജ്യം. എല്ലാം ഒരുമിച്ച് പറയാനുള്ളോ, അതിനർക്കറിയാലേ. കഴിഞ്ഞു. അപ്പോ ചോദിച്ചതിലും വളരെ മനോഹരമായ കുസൃതിയായിട്ട് തോന്നിയത് മുന്നത്തെ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സമാധാനത്തെ പുസ്തകം ജൂലൈ 19 റിലീസ് ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാം. അവിടെ പോയി കാണാം അല്ലേ? ഓക്കെ, കണ്ട് വിജയിപ്പിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഇവിടെ നിൽക്കുന്ന പ്രേക്ഷകരെ കാണൂ. ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്.